ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. ചരിത്രത്തിലെ കാഴ്ചകളെ അടയാളപ്പെടുത്തുക എന്ന അതിശയിപ്പിക്കുന്ന ജോലിയാണ് ഓരോ ക്യാമറയും ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ ഫോട്ടോഗ്രാഫറും അത്രമേൽ ആഴത്തിൽ മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. മനുഷ്യ കൗതുകം ക്യാമറയുടെ അനിർവചനീയമായ സാധ്യതകളിലേക്ക് വഴി തുറക്കുന്നു. വിഷ്ണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മനുഷ്യന്റെ കണ്ണുകൾ കാഴ്ചകളെ പ്രണയിച്ചപ്പോഴാണ് ക്യാമറയുടെ പിറവി. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടുപിടുത്തം. ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത നിശ്ചല ചിത്രങ്ങൾ ലോകത്തോട് എത്രയോ കഥകൾ പറഞ്ഞു. യുദ്ധത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, അധിനിവേശത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ, വിപ്ലവത്തിൻ്റെ, പട്ടിണിയുടെ, പരിവേദനയുടെ, പോരാട്ടത്തിൻ്റെ, പോർവിളിയുടെ, വിജയത്തിൻ്റെ, പരാജയത്തിൻ്റെ, പ്രതീക്ഷയുടെ, പതനത്തിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, പ്രണയത്തിൻ്റെ, ദുരിതത്തിൻ്റെ, ചിരിയുടെ, കണ്ണീരിൻ്റെ, അങ്ങനെ എത്രയോ കഥകൾ. മനുഷ്യൻ്റെ മുന്നേറ്റങ്ങൾക്കൊത്ത് ലോകത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് മനുഷ്യനിർമ്മിതമായ കണ്ണുകൾ കാഴ്ചകൾ തേടി യാത്ര ചെയ്തു. ഭൂമിയെ വലം വെച്ചും പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് സഞ്ചരിച്ചും കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ മനുഷ്യന് കൈമാറി. മനുഷ്യ പുരോഗതിയുടെ ചുവടുകൾക്ക് ഏറ്റവും അനിവാര്യമായ ദിശാബോധം നൽകുന്നതായിരുന്നു ആ ചിത്രങ്ങൾ. ടെഗ്വരെ എന്ന ഫ്രഞ്ചുകാരനെയാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവായി കണക്കാക്കുന്നത്. പക്ഷേ അതിനും എത്രയോ വർഷം മുൻപേ തന്നെ ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിൽ ഈ വിദ്യയെപ്പറ്റി ലോകത്തിന് പറഞ്ഞുകൊടുത്തിരുന്നത്രേ. ആദ്യത്തെ പിൻഹോൾ ക്യാമറയായ ക്യാമറ ഒബ്സ്ക്യൂരയുടെ പിറവിക്ക് പിന്നിലും ഈ തത്വം ഉപയോഗപ്പെടുത്തി. ഒരിരുട്ടുമുറിയിലേക്ക് ചെറിയൊരു സുഷിരത്തിലൂടെ കടത്തിവിടുന്ന സൂര്യകിരണങ്ങൾ മുറിയുടെ പ്രതലത്തിൽ തലക്കീഴായ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന പ്രതിഭാസമാണ് അന്ന് അരിസ്റ്റോട്ടിൽ ലോകത്തിന് പറഞ്ഞുകൊടുത്തത്. 1838 ലൂയി ടെഗ്വരെ പാരീസിൽ എടുത്ത ചിത്രമാണിത്. അന്നൊക്കെ എക്സ്പോഷർ ടൈം 10 മിനിറ്റിൽ കൂടുതൽ ആയതുകൊണ്ട് റോഡിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളൊന്നും ചിത്രത്തിൽ പതിഞ്ഞിട്ടില്ല. ഈ ചിത്രത്തിലാണ് മനുഷ്യൻ ആദ്യമായി ഒരു ഫിലിമിൽ പതിഞ്ഞത്. 1826 ജോസഫ് നീസ് ഫോർനീപ്സ് ക്യാമറയിൽ വീഴുന്ന പ്രതിബിംബത്തിന് ചിത്രം പകർത്തി. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഇത്. ജനാലയിൽ നിന്നുള്ള കാഴ്ചയാണ് ചരിത്രത്തിലെ ആദ്യത്തെ ഫോട്ടോ. ടാർ പുരട്ടിയ ഫ്യൂട്ടർ പ്ലേറ്റിലൂടെ പകർത്തിയ ഈ ചിത്രമെടുക്കാൻ 8 മണിക്കൂറാണ് വേണ്ടി വന്നത്. ക്യാമറ ഒബ്സ്ക്യൂര എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇന്നത്തെ ക്യാമറ എന്ന വാക്കിന്റെ ഉത്ഭവം. ഇരുണ്ട അറ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ജ്യോതിശാസ്ത്രജ്ഞനായ കെപ്ലറാണ് ക്യാമറ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളിലാണ് ആദ്യകാലത്ത് ഫോട്ടോകൾ എടുത്തിരുന്നത്. എന്നാൽ ഇത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് രസമാറ്റം നടത്താൻ കഴിയുന്ന ഫിലിമുകളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. 20-ാം നൂറ്റാണ്ട് മുതൽ ലോകത്ത് ഫിലിമുകൾ സജീവമായി ഉപയോഗിക്കാൻ തുടങ്ങി. ക്യാമറയുടെ വളർച്ചയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ കാലഘട്ടമാണ് 21-ാം നൂറ്റാണ്ട്. 1991 ആദ്യ ഡിജിറ്റൽ ക്യാമറ കൊഡാക് നിർമ്മിച്ചുവെങ്കിൽ തങ്ങളുടെ വലിയ വിപണിയായ ഫിലിം നിർമ്മാണ കമ്പനി തകരുമോ എന്ന ആശങ്കയിൽ അവർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പുറത്തുവിട്ടില്ല. പിന്നീട് നിക്കോൺ, കനോൺ, ഫ്യൂജി തുടങ്ങിയ കമ്പനികൾ വൻ പരീക്ഷണങ്ങൾ നടത്തുകയും ഇന്നത്തെ നിലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രചാരത്തിൽ ആക്കുകയും ചെയ്തു. ഫിലിമുകളെ മാറ്റി നിർത്തി പ്രതിബിംബങ്ങളെ ഡിജിറ്റൽ കാർഡുകളിൽ സൂക്ഷിക്കുന്ന രീതിക്ക് ഈ കാലഘട്ടവും സാക്ഷ്യം വഹിച്ചു. മനുഷ്യഹൃദയങ്ങളോട് അതിവേഗം സംവദിക്കാൻ കഴിയുന്നു എന്നതാണ് നിശ്ചല ചിത്രത്തിന്റെ മാന്ത്രികത. അതിന് തെളിവായി എത്രയോ ചിത്രങ്ങൾ. മരണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രാങ്ക് ഒപ്പിയെടുത്ത ഉമ്ര സാഞ്ചസിന്റെ ചിത്രം. യൂസഫ് കാർഷ് പകർത്തിയ സിഗാറില്ലാത്ത വിൻസ്റ്റൺ ചർച്ചിൽ. മഹാമാന്യത്തിന് മുൻപ് നിറഞ്ഞിരിക്കുന്ന പച്ചക്കറിക്കട. കെവിൻ കാർട്ടൺ പകർത്തിയ സുഡാനിലെ വിശപ്പ്. ബോയ് വിത്ത് എ ഗ്രനേഡ്. പിക്കാസോ അരിയുടെ വരി. ലോകത്തിന്റെ ഓരോ ചലനങ്ങളെയും ഈ മനുഷ്യനിർമ്മിത നയനങ്ങൾ ഒപ്പിയെടുത്തു. ലോകചലനങ്ങളെ നിയന്ത്രിച്ചവർ ആ നയനങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം സ്തബ്ധരായി. ഇന്ന്
ഇന്നും ലോകത്തോട് നിശ്ചല ചിത്രങ്ങൾ സംവദിക്കുന്നു മറ്റൊന്നിനും ആകാത്ത വിധം അത്രമേൽ ആഴത്തിൽ അവ മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു വിഷ്ണുപ്രസാദ് കൈരളി ന്യൂസ്